ഹേ ഗായ്സ്, ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല, ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നമ്മുടെ ഇസക്കുട്ടീനെ നല്ല കുട്ടിരാധയാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ കുട്ടിരാധയ്ക്കുള്ള ഡ്രസ്സ് വാങ്ങാനായിട്ട് ഞാനും അന്നയും വാവയും കൂടെ രാത്രി തന്നെ ഇറങ്ങി. ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേ ദിവസം തന്നെ രാത്രി ഇറങ്ങി ഒന്ന് രണ്ട് ഷോപ്പിലേക്ക് കയറി വാവയ്ക്ക് പറ്റിയ ഡ്രസ്സ് ഒന്നും കിട്ടിയോ സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങാൻ വേണ്ടിയായിരുന്നു, പക്ഷേ ഓൺലൈനിൽ വാങ്ങാമെന്ന് വെച്ചാൽ സമയവും താമസവും അതുപോലെ സൈസ് കിട്ടാൻ ബുദ്ധിമുട്ടാവുമെന്നും മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ നേരിട്ട് പോയി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് രണ്ട് കടയിൽ കയറി, അവസാനം ഒരു കടയിൽ കയറി. അവിടെ കയറിയപ്പോൾ സത്യം ഒന്ന് രണ്ട് കളക്ഷൻസൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ സൈസ് കിട്ടിയില്ല. പിന്നെ അവസാനം ഒരു രണ്ടെണ്ണം കിട്ടി, ഒന്ന് ഇതും പിന്നെ മറ്റൊന്ന് ഇവിടെ പോയി, ഇവിടെ ഉണ്ടായിരുന്നല്ല, ആ മറ്റൊന്ന് ദൂ ഇരിക്കുന്നു, ആ ഇത് തന്നെ സാധനം. ഇങ്ങനെ ഇത് രണ്ടും ഞങ്ങൾ വെച്ച് നോക്കിഞ്ഞാൽ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. അത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ അത് പിന്നെ വലിയ സൈസ് വരുന്നു, അതും കൊള്ളായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഇതാണ്, ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആയത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവൾക്ക് സൈസ് ആവുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മയെ കൊണ്ട് ഷോർട്ട് ചെയ്യണമെന്ന് വെച്ച് പിന്നീട് ഈ ഡിസൈനും കാണിച്ചു. ഇതൊക്കെ പഴയ മോഡലായതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കാണിച്ചത് തന്നെ എടുത്ത് അവസാനം അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് വളയും മാലയും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ്. ഈ കടയിൽ കയറിയ അന്ന ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന മാത്രമല്ല, ലോകത്തിലുള്ള സകലമാല പെൺകുട്ടികളും ഇതിങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ കടകളിലൊക്കെ കയറിയ ഭയങ്കര ബുദ്ധിമുട്ട്, നമ്മൾ പോസ്റ്റായിട്ട് നിൽക്കും. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയായപ്പം ഇവൾ ഉറങ്ങുന്നതുമില്ല, നമുക്ക് കരിയും കണ്ണും ഒന്നും കരിയൊന്നും എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം ഒന്ന് രണ്ട് മൂന്ന് പൊട്ടൊക്കെ വെച്ചു, ഇവൾ മായ്ക്കുന്നുണ്ട്, ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി ആ പൊട്ടൊക്കെ മായ്ക്കും. പിന്നെ ഒരുവിധം പിടിച്ചിരുത്തി മൊബൈലൊക്കെ കാണിച്ച് ഒന്ന് രണ്ട് പൊട്ടൊക്കെ വരച്ചു. അങ്ങനെ കുളിച്ച് റെഡിയായി സെറ്റായിട്ട് എന്നപ്പോഴേക്ക് രാഹുൽ വന്ന് അങ്ങനെ അമ്പലത്തിലോട്ട് എത്തി. ഞങ്ങൾ അമ്പലം കഴിഞ്ഞ വർഷത്തെ അത്ര ഡെക്കറേഷൻസ് ഒന്നും ഈ വർഷം സത്യം പറയാൻ ഇല്ലായിരുന്നു. എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ വർഷം ഏതാണ്ട് 100,000 ദീപങ്ങളൊക്കെ അലങ്കരിച്ച അമ്പലമായിരുന്നു, ഇവിടെയൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഈ പ്രാവശ്യം അത്ര വലിയ അലങ്കാരമൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. അങ്ങനെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് എത്തിയ സമയമായിരുന്നു, നമ്മൾ ഏറെക്കുറെ നല്ല ലേറ്റായി. അപ്പോഴത്തേക്ക് ഉഷയൻ്റെയും ഗൗരിയും കണ്ട്, ഇവർ രണ്ടും നമ്മളെ നെയ്ബേഴ്സായിട്ടാ. അങ്ങനെ ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ മറ്റൊരു ബ്ലോഗറിനെ കണ്ടു. അങ്ങനെ ഘോഷയാത്രയെ കഴിഞ്ഞ സമയം വന്നപ്പോൾ അവിടെ പായസം കൊടുക്കാട്ടാ. ഞാൻ വിചാരിച്ച് പായസം കൊടുത്തിട്ട് അമ്പലത്തിൽ കയറാം, കാരണം തിരിച്ചു വന്നാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അങ്ങനെ പാൽപ്പായസമൊക്കെ വാങ്ങിച്ചു, അങ്ങനെ കുടിച്ചുകൊണ്ട് ആ കുറേ കൃഷ്ണന്മാരൊക്കെ പായപ്പായസം കുടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇസയും കുടിച്ചു, ഇസയും ഒരുവിധം നല്ല രീതിയിൽ പായസമൊക്കെ കുടിച്ചു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇസയും കുടിച്ചു. അവൾ സത്യം പറഞ്ഞാൽ കണ്ട് അമ്പര് നിൽക്കുക. ഈ ആൾക്കാരെ, ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടാ, ഇവരെല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അങ്ങനെ അന്നയ്ക്ക് വീട്ടിൽ പോയി അന്ന പോയി ഒരു പായസം മേടിച്ച് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ രാഹുലിൻ്റെ കയ്യിലായിരുന്നു വാവായിരുന്നത്, അവൻ തന്നെ കൊണ്ട് നടന്നു. ഞാനപ്പോഴത്തേക്ക് വീഡിയോസും എടുത്ത് അമ്പലത്തിലൊക്കെ തൊഴാനായിട്ട് കയറി. ഇത് തൊഴാനായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നീട് ഇതാ അവിടെ വരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ, കഴിഞ്ഞ വർഷം ഭയങ്കര ലൈറ്റും കാര്യങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ വാവ മഞ്ചാടിയിലൊക്കെ തൊട്ടു, അങ്ങനെ ക്യൂവിൽ നിൽക്കുക, എന്നെ ക്യൂവിൽ നിർത്തിയിട്ട് എന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയി അമ്പലത്തിൽ വെക്കാനായിട്ട്. അങ്ങനെ എന്തൊക്കെയാണ്, നെയ്യും ചാമ്പ്രാണിക്കിരിയൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അത് മാച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെ കണ്ടു, അമ്മ തൊഴുത് ഇറങ്ങി. അമ്മ ലേറ്റായിട്ട് വരുമെന്ന് പറയും, അമ്മയെ കണ്ടായിരുന്നു. അമ്മയെ കണ്ടു, അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അവിടെ ഇറങ്ങാൻ നേരത്താണ് ഒരു പരിപാടി വിളിച്ചു, ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു, ലഘു ഭക്ഷണം ഇവിടെ തന്നെ ആരംഭിക്കുന്നതിന്. പിന്നെ ഞങ്ങൾ എല്ലാവരും തള്ളിക്കയറിയാണ്. ഇവിടുത്തെ കാളി ഏത് പഞ്ചായത്തിൻ്റെ കാൾക്ക് വരുമെന്നൊന്നും ഒരു പിടിയില്ല. അങ്ങനെ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു, അന്ന ക്യൂവിനിടയിൽ പെട്ടു. പക്ഷേ ഫ്രണ്ടിൽ അവൾ എത്തി, ഞങ്ങൾ ബാക്കിലായിരുന്നു. ഏതാ പിള്ളേർ ആരാണോ ആരെങ്കിലും ആ അങ്ങനെ അന്ന അവിടെ ഒരുവിധം ക്യൂവിലൊക്കെ ഫ്രണ്ടിൽ കയറി. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി, ഞങ്ങളും എത്തി. ഫുഡ് മെനു എന്ന് പറയുന്നത് ഇടിയപ്പവും കടലക്കറിയുമാണ്. ഇടിയപ്പം കുറച്ച് കട്ടി ഉണ്ടായിരുന്നു, എന്തായാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടലക്കറി കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അവിടുത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി. വീണ്ടും നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനി പോകണം ഈസ്റ്റ് പോട്ടുള്ള ഖാനാ പീന എന്ന് പറഞ്ഞ നമ്മുടെ സൂര്യ തള്ളി മറിച്ചുകൊണ്ട് ഞങ്ങളെ പോകണം. അവിടെ ഭയങ്കര സെറ്റപ്പ് ആണ് ചേട്ടാ, മറ്റേ കണ്ണോ കൊക്കയിലുണ്ട് മറ്റേ മറിച്ച് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയാണ്. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ നെല്ലിക്ക ഉപ്പിലിട്ടത് കണ്ട് കഴിച്ചു. പിന്നെ അത് എന്താ അടുത്ത അവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഞാൻ അന്ന പറഞ്ഞത് കരിങ്ങി ഷേക്കായിരുന്നു. ഇവൻ എന്താ പറഞ്ഞ, ഇവൻ എന്തോ പറയുന്നുണ്ടല്ലോ, അവൻ എന്തോ വാങ്ങി ചോദിച്ചു. സൂര്യക്ക് തൊണ്ടവേദന കാരണം ഒന്നും തണുത്തൊന്നും കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുടിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് അങ്ങനെ നെല്ലിക്കയും കഴിച്ചു, ഞാനും അവൾ ഓരോ നെല്ലിക്ക എടുത്ത് കഴിച്ചായിരുന്നു. പിന്നീട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അവളുടെ മുസംബി ജ്യൂസ് റെഡിയായി. അവളുടെ മുസംബി ജ്യൂസും കൊണ്ട് അവളും വന്നു. അവൾ വന്നപ്പോഴത്തേക്കും വാവയ്ക്ക് ശകലം വെച്ചു കൊടുത്തു. ജോക്കറിൻ്റെ ലിപ്സ്റ്റിക് ഇരിക്കും പോലെ ഇരിക്കണം കേട്ടോ ചുണ്ടില് വാവേൻ്റെ. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.
നമ്മുടെ ചാനലും കൂടി, നിങ്ങളെ ചാനൽ ഇപ്പൊ ഇതിന്റെ അകത്ത് ഉണ്ടാക്കാം. അത്യാവശ്യമല്ല, ഒരാളും ചെയ്തോളൂ. ഓക്കെ, ബൈ ബൈ.